വിധി ആശ്വാസം നൽകുന്നതെങ്കിലും കേസിന്റെ തുടക്കം മുതൽ തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയ അനാസ്ഥയാണ് ഉണ്ടായിരുന്നത്. പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ കാലതാമസം നേരിട്ടതും പ്രോസിക്യൂട്ടർക്ക് ഫീസ് നൽകാതിരുന്നതും തിരിച്ചടിയായെന്ന മധുവിന്റെ കുടുംബം. അരുണാലത്തൂർ നൽകും കൂടുതൽ വിവരങ്ങൾ. അരുൺ, തീർച്ചയായിട്ടും നമുക്കറിയാം നിരവധി കടമ്പകൾ കടന്നാണ് ഒടുവിൽ വിധിയിലേക്ക് എത്തിയത്, നീതി ലഭിച്ചത്. ഇതിന്റെ വിശദാംശങ്ങൾ കൂടി. അട്ടപ്പാടി മധു വധക്കേസിൽ തുടക്കം മുതൽ തന്നെ കേസിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയ അലംഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. കേസിന്റെ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ 2018 February 22 മധു ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി കൊല്ലപ്പെടുന്നത്. അതിനുശേഷം ആദ്യഘട്ടത്തിൽ ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിൽ സർക്കാർ വലിയ അലംഭാവം കാണിച്ചിരുന്നു. ഒരു കേസിന് മാത്രമായി എങ്ങനെയാണ് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുക എന്നെല്ലാം തരത്തിലായിരുന്നു സർക്കാർ ഈ കേസിൽ ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീട് മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ വാർത്തകളും മറ്റുമെല്ലാം ആയതോടുകൂടെ തന്നെ ടി ഗോപിനാഥ് എന്ന അഭിഭാഷകനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കുകയുണ്ടായി. പക്ഷേ മണ്ണാർക്കാട് തന്നെ താമസ സൗകര്യവും മറ്റും വേണമെന്നുള്ളൊരു ആവശ്യം ഈ അഭിഭാഷകൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉന്നയിച്ചതോടുകൂടെ തന്നെ അത് നൽകാൻ സാധ്യമല്ല എന്ന് സർക്കാർ അറിയിച്ചു. ഇതോടുകൂടെ തന്നെ ആ അഭിഭാഷകൻ കേസിൽ നിന്ന് മാറുന്ന അല്ലെങ്കിൽ ഒഴിയുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം മൂന്നാമതായി മറ്റൊരു അഭിഭാഷകനെ നിയമിക്കുന്നു. ആ അഭിഭാഷകനും കൃത്യമായി ഫീസോ മറ്റോ നൽകാതെ ഇരിക്കുകയും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മറ്റ് ഫീസ് നൽകാതെത്തത് കൊണ്ട് അദ്ദേഹവും കേസിൽ നിന്ന് ഒഴിയുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായത്. അങ്ങനെ അത് വലിയ വാർത്ത മാധ്യമങ്ങളിൽ മറ്റുമെല്ലാം വലിയ വാർത്തയായപ്പോൾ സി രാജേന്ദ്രൻ എന്ന അഭിഭാഷകനെ കുടുംബത്തിന്റെ കൂടെ ആവശ്യപ്രകാരം നിയമിക്കുകയുണ്ടായി. പക്ഷേ ആ അഭിഭാഷകനും സർക്കാർ ഫീസോ മറ്റോ നൽകിയിരുന്നില്ല. പക്ഷേ ആ അഭിഭാഷകൻ ചുമതല ഏറ്റെടുത്തതിന് ശേഷം നിരന്തരം സാക്ഷികളുടെ കൂറുമാറ്റവും മറ്റുമെല്ലാം നടന്നതോടുകൂടെ തന്നെ അദ്ദേഹത്തെയും മാറ്റുകയുണ്ടായി. അതിനെല്ലാം ശേഷം കുടുംബത്തിന്റെ തന്നെ ആവശ്യപ്രകാരമാണ് രാജേഷ് എം മേനോൻ എന്ന നിലവിലെ പബ്ലിക് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചത്. എന്തായാലും ആ തീരുമാനം പാഴായില്ല എന്ന് തന്നെയാണ് ന്യായവിധിയും ചൂണ്ടിക്കാട്ടുന്നത്.